പ്രിയമുള്ളവരെ, സദ്ഗമയ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞങ്ങൾ പനിനീർപ്പൂക്കൾ, നിങ്ങൾ റോസാപ്പൂക്കളെന്ന് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ റോസാപ്പൂക്കൾ അതിസുന്ദരികളാണ്. അതുമാത്രമല്ല, സുഗന്ധിയുമാണ്. ഹൃദ്യമായ ഞങ്ങളുടെ പരിമളം ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? പക്ഷേ ഞങ്ങൾക്കും ഒരു ന്യൂനതയുണ്ട്. ഞങ്ങൾ മുള്ളിലാണ് ജനിച്ചത്. അതൊരു പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കുവാൻ വരുന്നവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്രകൃതി ഞങ്ങൾക്കൊരുക്കിയ ഒരു കവചമായിരിക്കും. ഇനി ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ കേൾക്കൂ. പണ്ട് ഏദൻ തോട്ടത്തിൽ റോസാച്ചെടി ഉണ്ടായിരുന്നത്രേ. ഞങ്ങളുടെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ ഹൗവ ഞങ്ങളെ വാരിപ്പുണർന്നത്രേ. ലജ്ജ കൊണ്ട് റോസാപ്പൂക്കളുടെ മുഖം അരുണാഫമായി. അതിനുശേഷമാണ് പനിനീർപ്പൂക്കൾ ഇത്ര ചുവന്നത്. അതൊരു പക്ഷേ മനുഷ്യൻ കാൽപ്പനികമായി ചമച്ച ഒരു കഥയായിരിക്കാം. ഞങ്ങൾ ഭൂതലത്തിൽ വളരാൻ തുടങ്ങിയിട്ട് 30 ദശലക്ഷം വർഷങ്ങൾ അധികമായി. 150 കോടിയിലധികം റോസാച്ചെടികൾ ഇന്ന് ഭൂമുഖത്തുണ്ട്. അമേരിക്കയിലും ആഫ്രിക്കയിലും ഹിമാലയൻ സാനുക്കളിലും ചൈനയിലും ജപ്പാനിലും എല്ലാം ഞങ്ങളുടെ കാട്ടിനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 10ലധികം കാട്ടുറോസാച്ചെടികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തിനേറെ പറയുന്നു? നിങ്ങൾ വാഗമണ്ണിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക. കടൺ റോസ് നിറത്തിലുള്ള ഞങ്ങളുടെ കാട്ടുറോസിനം അവിടെയുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നല്ലോ. അവരുടെ വരവോടുകൂടിയാണ് ഭാരതത്തിൽ ഞങ്ങളുടെ പ്രശസ്തി വർദ്ധിച്ചത്. കലാതൽപരനും മനുഷ്യസ്നേഹിയുമായിരുന്ന അക്ബർ ചക്രവർത്തി ഞങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം എത്രയെത്ര സംഭാവനകളാണ് ഇന്ത്യക്ക് നൽകിയത്! ഫത്തേപ്പൂർ സിക്രി എന്ന ഒരു തലസ്ഥാനം തന്നെ പണികഴിപ്പിച്ചു. കൂടാതെ ദിൻ ഇലാഹി എന്ന മതം ഉണ്ടാക്കി. ജഹാംഗീർ ചക്രവർത്തിയുടെ പ്രിയപത്നി അതിസുന്ദരിയായ നൂർജഹാനാണത്രേ ആദ്യമായി ഞങ്ങളിൽ നിന്ന് അത്തർ നിർമ്മിച്ചത്. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ പണികഴിപ്പിച്ച ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രിയപത്നി മുംതാസ് മഹലിന് ഞങ്ങളെ വളരെ ഇഷ്ടമായിരുന്നത്രേ. നിങ്ങൾക്കറിയാമോ, 20,000 ജോലിക്കാർ 20 വർഷം കൊണ്ട് പണികഴിപ്പിച്ചതാണത്രേ താജ്മഹൽ. അവർ യുദ്ധ തടവുകാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഔറംഗസേബിന് മാത്രം ഞങ്ങളെ ഇഷ്ടമായിരുന്നില്ലത്രേ. അദ്ദേഹം വെറും നിലത്തിരുന്ന് എപ്പോഴും ഖുറാൻ പാരായണം ചെയ്യുമായിരുന്നത്രേ. അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം. ഞങ്ങളിലെ സൗന്ദര്യ ഘടകങ്ങളെ വേർതിരിച്ച സുഗന്ധദ്രവ്യങ്ങൾ തയ്യാറാക്കുന്ന വിദ്യ പൗരസ്ത്യദേശത്തിൻ്റെ സംഭാവനയാണ്. പേർഷ്യ, ഈജിപ്റ്റ്, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പഴയകാലം മുതൽ ഈ രീതി പ്രചാരത്തിലുണ്ട്. ഭാരതത്തിൽ തയ്യാറാക്കിയിരുന്ന സുഗന്ധതൈലത്തിന് യൂറോപ്പിൽ പണ്ട് വൻ ഡിമാൻഡുണ്ടായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, അതിവിശിഷ്ടമായ കൽക്കണ്ടം ഉണ്ടാക്കുന്നതിനും ഞങ്ങളെ ഇന്ത്യയിൽ വ്യാവസായികമായി കൃഷി ചെയ്തു വരുന്നു. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ച നെഹ്റു റോസാപ്പൂക്കളെ കുട്ടികളെപ്പോലെ സ്നേഹിച്ചിരുന്നു. ഇന്ന് ലോകത്തെല്ലാം പല നിറത്തിലുള്ള തരത്തിലുമുള്ള റോസ് ഗാർഡൻസുകളുണ്ട്. നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ അതിവിശിഷ്ടമായ റോസാ ചെടികളുണ്ട്. മൈസൂർ വൃന്ദാവനിലും ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലും എല്ലാം ഞങ്ങൾ റോസാച്ചെടികളുടെ അതിവിപുലമായ ശേഖരമുണ്ട്. ആരാകിലെന്ത് മിഴിയുള്ളവർ നോക്കി നിന്നു പോകും എന്ന് പണ്ട് കുമാരനാശാൻ പാടിയത് ഞങ്ങൾ റോസാപ്പൂക്കളെക്കുറിച്ചല്ലേ. ഞങ്ങൾ മിനിയേച്ചർ രൂപത്തിൽ പല നിറത്തിലും രൂപത്തിലും പണ്ടുകാലം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. മണം, നിറം, വലിപ്പം എന്നിവയിൽ എണ്ണമറ്റ വൈവിധ്യങ്ങളുണ്ട്. അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു റോസ് ഗാർഡൻ്റെ വിസ്തീർണം എത്രയെന്നോ, 2,000 ഏക്കറാണ്. ഇന്ത്യയിലും ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോസ് സമാജങ്ങളുണ്ട്. ആരാമത്തിൽ ഒട്ടും അഹങ്കാരമില്ലാതെ പരിമളം പടർത്തി നിൽക്കുന്ന ഞങ്ങളെ നിങ്ങൾക്കിഷ്ടമല്ലേ? ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ ഒരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.